ഇത് കാണാതെ പോകരുത്. ഇത് ചരിത്രമാണ്. കേരളത്തിൽ ഇന്റേണൽ മെഡിസിൻ ഉത്ഭവിച്ചതിൻ്റെയും വളർന്നതിൻ്റെയും സത്യസന്ധമായ ചരിത്രം. സാധാരണ ചരിത്രം എന്ന് പറയുമ്പോൾ എഴുതുകയും അത് വായിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ചരിത്രത്തിൻ്റെ ഭാഗമായവർ തന്നെ അത് വിവരിക്കുന്നു. മൂന്ന് തലമുറകളിലെ ഭിക്ഷകരന്മാർ, ഇന്റേണൽ മെഡിസിൻ, അതല്ലേ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളുടെയും തുടക്കം എന്ന് പറയുന്നത്. നമ്മുടെ എത്തിക്സ് കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹികൾ ഒരാളാണ് യൂനസ് കുഞ്ഞു സാറ്. വേദിയിലും സദസ്സിലുമുള്ള പ്രശസ്തരെ, ഡോക്ടർ ജ്യോതി ദേവ്, മിസ്സസ് സീതാലക്ഷ്മി ദേവ്, ഞാൻ ഇവിടുത്തെ എത്തിക്സ് കമ്മിറ്റിയിലെ മെമ്പറാണ്, ഒരു അഡ്വക്കേറ്റാണ്, ഡോക്ടറല്ല. ഇവിടുത്തെ റിസർച്ചിൻ്റെ മിക്കവാറും മാസം തോറുമുള്ള മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ ഒരു 8-9 വർഷമായി ഈ കമ്മിറ്റിയിലുണ്ട് ഞാൻ. ഈ കമ്മിറ്റികൾ കൂടുന്ന അവസരങ്ങളിൽ എല്ലായ്പ്പോഴും ഡോക്ടർ ജ്യോതിയെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഒരവസരത്തിലാണ് എന്നെ ഒന്ന് പരിശോധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ പഴയ ചില കള്ളാസുകളൊക്കെ കൊണ്ടുവന്നു നോക്കുമ്പോൾ, അയ്യോ ഈ മരുന്ന് ഇപ്പോൾ ആരും കഴിക്കുന്നില്ലല്ലോ, ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയ മരുന്നാണ്, ഇതൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ശരിക്കും പരിശോധിച്ചു. കുറേ പ്രിസ്ക്രിപ്ഷൻ തന്നു, പിന്നെ മരുന്ന് തന്നു, പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു ഒരു ഇൻസുലിൻ കൂടെ എടുത്തോളൂ. അങ്ങനെ ഇൻസുലിൻ പമ്പ് ചെയ്ത് എല്ലാം തന്നു വിട്ടു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആദ്യം കൂടുതൽ യൂണിറ്റ് എടുത്തിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ വെറും 10 മാത്രമാണ് ഞാൻ എടുക്കുന്നത്, ഒരു ടാബ്ലറ്റ്. പിന്നെ മറ്റു ചില അസുഖങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം മരുന്ന് കുറഞ്ഞു എന്നുള്ളത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം മരുന്നിന് നല്ല, ഞാനൊരു പെൻഷൻകാരനാണ്, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ അധികം പോകില്ല, എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ ഈ മരുന്നിൻ്റെ വില കുറഞ്ഞത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്നത്തെ മരുന്നിൻ്റെ വിലയെ കുറിച്ചും മറ്റും. ഈ ആശുപത്രിയിലെ എല്ലാ സംരംഭങ്ങൾക്കും ഞാൻ എപ്പോഴും എന്നും കൂടെ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ജ്യോതിക്ക് ഈ സ്ഥാപനത്തിനും എല്ലാ ആശംസകളും ഒരു അഭ്യുദകാംക്ഷി എന്ന നിലയിൽ ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.